ഹായ് എവ്രിവാൻ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേൾവി സഹായികളെ പറ്റിയാണ്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ലോകത്ത് വളരെ ചെറിയ സൈസിലുള്ള കേൾവി സഹായികളും, അതായത് നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കാണാത്തത്ര ചെറിയ സൈസിലുള്ള കേൾവി സഹായികൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും ചെറിയ സൈസിലുള്ളൊരു കേൾവി സഹായി വരെ നമ്മുടെ എങ്ങനെയാണ് ഇത്രയും വ്യക്തമായി കേൾക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു നിയർ നോർമൽ ഹിയറിംഗ് പോസിബിൾ ആക്കുന്നത്, അതിൻ്റെ സാങ്കേതിക വിദ്യ, അതിൻ്റെ ടെക്നോളജിയെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഇത് പറയാൻ കാരണം, നമ്മളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇയർഫോൺസ് അഥവാ ഹെഡ്ഫോൺസ് പോലെയാണെന്ന്. അതായത് ജസ്റ്റ് സ്പീക്കർ പോലെയാണ് ഹിയറിംഗ് എയ്ഡ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് എല്ലാ സൗണ്ടുകളും വരുന്നു, അതിനെ വല്ലാണ്ട് അങ്ങ് ആംപ്ലിഫൈ ചെയ്യുന്നു, കൊടുക്കുന്നു, അങ്ങനെയാണ് ഒരാൾ കേൾക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെ എല്ലാ ശബ്ദങ്ങളെയും ആംപ്ലിഫൈ ചെയ്ത് കൊടുത്തത് കൊണ്ട് മാത്രം ഒരാൾക്ക് കേൾക്കണമെന്നോ അല്ലെങ്കിൽ ആ കേൾവി കൊണ്ട് അയാൾക്കൊരു ഉപകാരം ഉണ്ടാകണമെന്നോ നിർബന്ധമില്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കേൾവി സഹായികളുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ടെക്നോളജി, അതറിയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനേന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യമായി കേൾവി സഹായികളെ മൂന്ന് തരത്തിൽ, അതായത് മൂന്ന് നിയമങ്ങൾ വെച്ച് തിരിക്കാം. ഫസ്റ്റ് വൺ അതിൻ്റെ സൈസ് വെച്ചിട്ടാണ്, അതായത് ഇൻ ദ ഇയർ, അല്ലെങ്കിൽ ഇൻ ദി കനാൽ, ബിഹൈൻഡ് ദ ഇയർ, അങ്ങനെ പല മോഡൽ അതിൻ്റെ സൈസ് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിനെപ്പറ്റി മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങളത് പോയി കാണാവുന്നതാണ്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ടെക്നോളജി വെച്ചാണ്, അതായത് അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ, ഈ രണ്ട് ടെക്നോളജിയാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അനലോഗ് ഹിയറിംഗ് എയ്ഡ്സെന്നും ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സും നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതുപോലെ മൂന്നാമത്തൊരു നിയമം വരുന്നത് നമ്മൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ്, ഹിയറിംഗ് എയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അതിനെപ്പറ്റി ഞാൻ ഭാവിയിലൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിനെ പറ്റി സംസാരിക്കാം. അനലോഗ് ആയിക്കോട്ടെ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് ആയിക്കോട്ടെ, ഏതൊരു കേൾവി സഹായികൾക്കും മൂന്ന് ബേസിക് പാർട്സ് ആണ് വരുന്നത്. അത് ഫസ്റ്റ് വൺ മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ ആണ് നമ്മുടെ സൗണ്ട് സിഗ്നൽസിനെ സ്വീകരിച്ചിട്ട് നമ്മുടെ ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അത് പിന്നീട് ആംപ്ലിഫയറിലേക്ക് എത്തുന്നു. ആംപ്ലിഫയർ ആ ഒരു സൗണ്ട് സിഗ്നലിനെ അനലോഗ് ആണെങ്കിൽ അതൊരു വേറൊരു പ്രോസസ്സാണ്, ഡിജിറ്റൽ ആണെങ്കിൽ വേറൊരു രീതിയിലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് അത് റിസീവറിലേക്ക് എത്തുകയും റിസീവർ അഥവാ സ്പീക്കർ അത് എത്തുകയും അവിടെ നിന്ന് വീണ്ടും സൗണ്ട് സിഗ്നൽ ാക്കി മാറ്റിയതിന് ശേഷം ചെവിയിലേക്ക് കൊടുക്കുകയുമാണ് മിക്ക ഹിയറിംഗ് എയ്ഡ്സും ചെയ്യുന്നത്. ബേസിക് ഫീച്ചേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അനലോഗ് ഹിയറിംഗ് എയ്ഡ്സും ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സും തമ്മിൽ എന്താണ് വ്യത്യാസം, അവിടെ എന്ത് ടെക്നോളജി ഡിഫറൻസ് ആണ് വരുന്നത്? നമുക്ക് ആദ്യം അനലോഗ് ഹിയറിംഗ് എയ്ഡ്സിനെ പറ്റി സംസാരിക്കാം. അനലോഗ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് സൗണ്ട് സിഗ്നൽസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. അതായത് അതിലേക്ക് വരുന്ന സിഗ്നൽസ് ഏതുമായിക്കോട്ടെ, നോയിസ് ആയിക്കോട്ടെ, സ്പീച്ച് ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഒരേപോലെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പം എന്താ സംഭവിക്കുക, നമ്മുടെ സംസാരത്തെയും അത് ആംപ്ലിഫൈ ചെയ്യും, നമ്മുടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സിനെയും അതായത് ശല്യങ്ങളെയും അത് ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ഒരേ ലെവലിലായിരിക്കും ഒരാൾ ചെവിയിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയായിരിക്കും, അതിനൊരു ക്ലാരിറ്റി കുറവ് വരും അല്ലേ. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉള്ള സിറ്റുവേഷനിൽ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ, ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ ശബ്ദങ്ങളും നമ്മുടെ ചെവിയിലേക്ക് ഒരുപോലെ എത്തിയാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല അല്ലേ. നമുക്ക് സംസാരത്തെ നോയ്സെന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ സാധ്യമല്ല. അതാണ് അനലോഗ് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ അനലോഗ് ഹിയറിംഗ് എയ്ഡ്സിൽ നമ്മുടെ കേൾവിയുടെ ലെവൽ, അതായത് ഏത് തരത്തിലുള്ള കേൾവിക്കുറവാണോ, എങ്ങനത്തെ കേൾവിക്കുറവാണോ, എത്രത്തോളമുള്ള കേൾവിക്കുറവാണോ എന്നനുസരിച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊന്നും തന്നെ സാധ്യമല്ല, ഫൈൻ ട്യൂണിങ് ഒന്നും തന്നെ സാധ്യമല്ല. അതുപോലെ ഇതിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് പ്രോഗ്രാമിംഗ് ഒന്നും സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ അതുവഴിയൊന്നും നമുക്ക് ആ മെഷീനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വെറും ഒരു കൺട്രോൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, അത് വോളിയം കൺട്രോൾ ആണ്. ജസ്റ്റ് വോളിയം കൂട്ടുക കുറക്കാമെന്ന് മാത്രമാണ് നമുക്ക് ഈ അനലോഗ് ഹിയറിംഗ് എയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അനലോഗ് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഒരു പരിമിതികൾ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിലേക്ക് പോകാം. ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് എങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ആംപ്ലിഫയറിൽ വെച്ചിട്ട് സൗണ്ട് വേവ്സിനെ കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഈ സൗണ്ട് വേവ്സിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിലാണെങ്കിൽ അത് കമ്പ്യൂട്ടർ ബൈനോറൽ സിസ്റ്റം ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ബ്രെയിൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിൽ
ട്രൂ സൗണ്ട് ടെക്നോളജി അല്ലെങ്കിൽ എക്സാക്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സൗണ്ട് ആണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ അന്തരീക്ഷത്തിൽ എങ്ങനെയാണോ ആ ശബ്ദമുള്ളത് അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉള്ളത് അത് അതുപോലെ നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് സാധ്യമാക്കുന്നത്. ഇപ്പോൾ നോർമൽ ഹിയറിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് സംസാരത്തിന് പുറമേ മറ്റ് ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ആ ഒരു മറ്റ് ശബ്ദങ്ങളിൽ നിന്ന് സംസാരം വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുപോലെ ഈ ഒരു ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ് അനലൈസ് ചെയ്യും ഏത് തരം സൗണ്ട് എങ്ങനെയൊക്കെ ഉള്ള സൗണ്ട് ആണ് വരുന്നത് ഹിയറിംഗ് എയ്ഡിൻ്റെ ഉള്ളിലേക്ക് എന്നുള്ള രീതിയിൽ അത് അനലൈസ് ചെയ്തിട്ട് കുറയ്ക്കേണ്ട സൗണ്ടിനെ കുറച്ചിട്ടും കൂട്ടേണ്ട സൗണ്ടിനെ കൂട്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഉള്ളിലെ ടെക്നോളജി അല്ലെങ്കിൽ ഒരു സൗണ്ട് പ്രോസസ്സിംഗ് നടക്കുന്നത്. ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് സൗണ്ടിനെ അനലൈസ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതുമായ ഒരു ഹിയറിംഗ് എയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിൽ വേരിയബിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഹയർ ആണ്. അതായത് നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അയാളുടെ കേൾവിയുടെ ഡാറ്റ നമ്മൾ അതിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ കൊടുക്കുമ്പോൾ തന്നെ ഹിയറിംഗ് എയ്ഡിന് മനസ്സിലാവും ഈ വ്യക്തിക്ക് ഇത്ര തരത്തിലുള്ള ഇന്ന രീതിയിലുള്ള ഇത്രത്തോളമുള്ള കേൾവി കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അത് അതിൻ്റെ സൗണ്ടിൽ അതിലേക്ക് വരുന്ന സൗണ്ടിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും നീഡിനനുസരിച്ചിട്ട് നമുക്ക് ആ ഹിയറിംഗ് എയ്ഡിനെ പ്രോഗ്രാം ചെയ്തിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിലുള്ള വേറൊരു പ്രത്യേകത വരുന്നത് നമുക്ക് ഒന്നിലധികം പ്രോഗ്രാമുകൾ ഇടാൻ പറ്റും. ഇപ്പോൾ ക്വയറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു പ്രോഗ്രാം ഇടാം, അല്ലെങ്കിൽ നോയ്സി സിറ്റുവേഷനിൽ നമുക്ക് വേറൊരു പ്രോഗ്രാം ഇടാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നമ്മളൊരു കോൺഫറൻസ് മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ വേറൊരു പ്രോഗ്രാം യൂസ് ചെയ്യാം. അങ്ങനെ പലവിധ ഒന്നിലധികം പ്രോഗ്രാമുകൾ യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിന് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് ചുമ്മാ ആംപ്ലിഫൈ ചെയ്ത് സൗണ്ട് അങ്ങ് ചെവിയിൽ തരുക മാത്രമല്ല ചെയ്യുന്നത്. എവറി ഡീറ്റെയിൽ ഓഫ് ദ സൗണ്ട്, അതായത് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്ന ഓരോ ശബ്ദങ്ങളുടെ ഡീറ്റെയിൽസും എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസും എത്തിക്കാൻ വേണ്ടി ഓരോ ഹിയറിംഗ് എയ്ഡും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഡിവൈസസുമായിട്ട് നമുക്ക് പെയർ ചെയ്യാം, അതായത് നമുക്ക് ഫോണുമായിട്ട് പെയർ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് സ്ട്രീമിംഗ് ആണ്, അതായത് നമുക്ക് ഇയർഫോൺ വെക്കേണ്ട ആവശ്യമില്ല, ഹിയറിംഗ് എയ്ഡ് തന്നെ ഇയർഫോണായിട്ട് ആക്ട് ചെയ്തിട്ട് ഫോൺ കോൾസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, യൂട്യൂബ് കാണുന്നതായിക്കോട്ടെ, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഇയർഫോൺസ് പോലെ നമ്മളെ കേൾവി സഹായികൾ ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇത് വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഒരു കേൾവി സഹായി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത, എന്തുകൊണ്ട് ഒരു കേൾവി സഹായി മികച്ചു നിൽക്കുന്നു എന്നതിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നുകൂടി എടുത്തു പറയാനുള്ള കാരണം ലോകത്ത് ഒരു 5 ആൾക്കാർക്ക് കേൾവി സഹായികൾ ഉപയോഗിച്ചാൽ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ വെറും ഒരാൾ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. കാരണം അതിനെ പറ്റിയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണണം. എന്നിട്ട് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നമുക്ക് കേൾവി സഹായിയെ ഒരു മടിയും കൂടാതെ വെൽക്കം ചെയ്യാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ കേൾവി സഹായികൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫീച്ചേഴ്സ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. അത് ഞാൻ വീണ്ടും ഒരു വീഡിയോയ്ക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹിയറിംഗ് എയ്ഡിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എവറി ഡീറ്റെയിൽ ഓഫ് സൗണ്ട് ഒക്കെ കിട്ടുന്നുള്ളത്. പക്ഷേ പല റേഞ്ച് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ചെറിയ ഒരു ഇപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ 14,000 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ലക്ഷങ്ങൾ വരെ വിലമതിക്കുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പൈസ കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നതെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ പൈസ കൂടുന്തോറും സംഭവിക്കുന്നത് സോഫിസ്റ്റിക്കേഷൻ ആണ്, മോർ കോംപ്ലക്സ് പ്രോസസ്സിംഗ് ഓഫ് സൗണ്ട് ആണ്. അതായത് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ റേറ്റ് കൂടുന്നോറും അതിൽ ഓരോ ഫീച്ചേഴ്സും ഓരോ മൈന്യൂട്ട് ഫീച്ചേഴ്സും ആഡ് ആവുന്നതിൻ്റെ കൂടെ അത് ആ ഒരു ഹിയറിംഗ് എയ്ഡ് വെൽ എഫിഷ്യൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയർ നോർമലിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വലിയ പൈസൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല റേറ്റുള്ള ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ അതിൻ്റെ ടെക്നോളജിയും അത്രയും മികച്ചതായിരിക്കും എന്ന് വേണം നിങ്ങൾ ഊഹിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ ഹിയറിംഗ് എയ്ഡ്സും തന്നെ ബാറ്ററി പവേർഡുമാണ്. അതുപോലെ ഇപ്പം നമുക്ക് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സും 50,000 ഒക്കെ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. അത് ഓരോ കമ്പനിക്കനുസരിച്ച് അതിൻ്റെ പ്രൈസിങ്ങും മാറിക്കൊണ്ടിരിക്കും. സോ ഇത്രയുമാണ് ഹിയറിംഗ് എയ്ഡിൻ്റെ ടെക്നോളജിയെ പറ്റി അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്കൊരു കേൾവി കുറവുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലും കേൾവി കുറവുണ്ടെങ്കിൽ നിങ്ങളെ കേൾവി പരിശോധിച്ച ശേഷം ഓഡിയോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹിയറിംഗ് എയ്ഡ് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഓഡിയോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ് തന്നെ യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം കാണുന്നതുവരെ ബൈ ബൈ.